ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈബർടെക് ചാനൽ. അപ്പോൾ ഞാൻ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത് കേരള വിഷൻ്റെ കുറച്ച് അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു 4 പ്ലാൻസ് അപ്ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ റീചാർജ് പോർട്ടലിൽ. കേരള വിഷൻ്റെ സെൽഫ് കെയർ ഡോട്ട് കേരള വിഷൻ ഡോട്ട് കോമിൻ്റെ കേരള വിഷൻ ഐ എസ് ബി ഡോട്ട് കോമിൻ്റെ സൈറ്റിൽ ഒരു 4 പ്ലാൻസ് ഓൺലൈൻ റീചാർജിന് വേണ്ടി 4 പ്ലാൻസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അടുത്ത് നോക്കുന്നത് ഒരു പുതിയ കസ്റ്റമർ കെയർ വന്നിട്ടുണ്ട് നമ്മുടെ കേരള വിഷൻ്റെ ട്രിവാൻഡ്രം നോക്കിൽ അണ്ടറിൽ വരുന്ന. ഇപ്പോൾ വന്നേക്കുന്നത് ട്രിവാൻഡ്രം, പിന്നെ കൊല്ലം. ഒരു 80% മൈഗ്രേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ പിന്നെ നമ്മുടെ ആലപ്പുഴയൊക്കെ ആയിരിക്കും അതിൻ്റെ ഇടയിൽ വരുന്നത്, പത്തനംതിട്ട ആലപ്പുഴ. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുമില്ല. ഇപ്പം ട്രിവാൻഡ്രം കൊല്ലമാണ് മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ട്രിവാൻഡ്രം കഴിഞ്ഞു, അതുപോലെ കൊല്ലം ഒരു 80% കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ കസ്റ്റമർ കെയർ നമ്പർ, മൈഗ്രേറ്റ് ആ ആളുകളുടെ കസ്റ്റമർ കെയർ നമ്പർ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽസ് ഫുൾ അറിയാൻ വേണ്ടി, ആരൊക്കെയാണ് അങ്ങോട്ട് ട്രിവാൻഡ്രം നോക്കിലോട്ട് മാപ്പ് ആയിട്ടുള്ളത് അറിയാൻ വേണ്ടി ആ കമ്മ്യൂണിറ്റി പോസ്റ്റ് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ അതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പ്ലാൻസ് ഏതൊക്കെയാണ് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഐ എസ് പിസ് എല്ലാം നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ പ്ലാൻ ചാർജസ് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നേരെ കേരള വിഷൻ ആണെങ്കിൽ എങ്ങനെ കൂട്ടാം എന്നാണ് നോക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അപ്പോൾ കഴിഞ്ഞൊരു മാസം വരെ ഭയങ്കര ഹൈ പെയ്ഡ് പ്ലാൻസാണ്. പക്ഷേ ലോ പ്ലാൻസൊന്നും അധികം നമുക്ക് ഇതില്ല, നമുക്ക് ഡേറ്റ കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള സ്പീഡ് കിട്ടുന്നില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ കേരള വിഷൻസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ പോകുന്ന, അവർ റിലീസ് ചെയ്ത പുതിയ അഫോർഡബിൾ പ്ലാൻസ് എന്ന് പറയാം, ഒരു വിധം പറയാം. 60 MBPSൻ്റെ ഒരു പുതിയ പ്ലാൻ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 60 MBPS ഒരു FUP പ്ലാൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതെന്ന് പറയുന്നത് FUP 60 MBPS 1000 GB. പണ്ട് നമുക്കൊരു 50 GB 1000 GB ഉണ്ടായിരുന്നു, 50 MB 1000 GB ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ 60 MB 1000 GB ആക്കിയിട്ടുണ്ട്. 60 MBPS 1000 GB FUP, അതെന്ന് പറയുന്നത് 550+ ടാക്സ് ആണ് വരുന്നത്. 550.34+ ടാക്സ് വരും. 550+ ടാക്സ് വരുമ്പം 654 രൂപയാണ് ആ ഒരു പ്ലാന് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 1000 GB 60 MBPS പ്ലാന് വരുന്നത് 654.55 രൂപയ്ക്കകത്താണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്ന പ്ലാൻ എന്ന് പറയുന്നത്, പുതിയ അടുത്തൊരു പ്ലാൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മുന്നേ വന്നിട്ടുള്ളതാണ്. അതെന്ന് പറയുന്നത് FUP 60 MBPS 1500 GB, അത് കുറച്ച് മുന്നേ ഇറങ്ങിയതാണ്. അതും നമുക്ക് 792+ ടാക്സാണ് വരുന്നത്. അത് 950 രൂപയാണ് നമുക്ക് റീചാർജ് ചെയ്യുമ്പോൾ ഫുൾ ഇൻക്ലൂഡിങ് ടാക്സ് ആയിരുന്നത്. അപ്പോൾ 60 MBPS 1500 GB. അപ്പോൾ നിങ്ങൾ അധികം ഡേറ്റ യൂസ് ചെയ്യുന്ന ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഒരു അഫോർഡബിൾ പ്ലാൻ എന്ന് പറയുന്നത് 60 MBPS കിട്ടുന്നത് 550 60 MBPS 1000 GB ആണ്. അത് ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം 1000 GB ഉണ്ട്, അതുപോലെ തന്നെ 60 MBPS സ്പീഡ് ഉണ്ട്, റേറ്റും കുറവാണ്. ഇത് 1000 GB ആണെങ്കിൽ 654 രൂപ വരും. അതുപോലെ തന്നെ 1500 GB ആണെങ്കിൽ 950 വരും. 1300 രൂപ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ചെക്ക് ചെയ്തിട്ട് എടുക്കാം. അടുത്തൊരു പ്ലാൻ ഞാൻ പറയാം. അടുത്തത് പറയുന്നത് കുറച്ച് മുന്നേ ഇറങ്ങിയതാണെന്ന് കരുതുന്നു. അപ്പം 415.48 പ്ലസ് ടാക്സാണ് അതിന് വരുന്നത്. അതിന് 20 MBPS സ്പീഡും 600 GB ഡേറ്റ കോട്ടയുണ്ട്. അതാണ് അടുത്തൊരു പ്ലാൻ. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 415+ ടാക്സ് ആണ്. അതിൻ്റെ ഫുൾ റേറ്റ് ഞാൻ പറയാം. 95% അത് 493 രൂപ വരും. 493 ആണ് എൻ്റെ MRP ലാസ്റ്റ് പ്രൈസ് വരുന്നത് ഇൻക്ലൂഡിങ് ടാക്സ്. അപ്പോൾ അത് FUP 20 MBPS 600 GB പ്ലാനാണ്. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അടുത്തതെന്ന് പറയുന്നത് 494 രൂപയുടെ ഒരു പ്ലാനാണ് വരുന്നത്. അത് FUP 50 MBPS 600 GB. FUP 50 MBPS 600 GB പ്ലാനാണ് വരുന്നത്. അതിപ്പോൾ 494 പ്ലസ് 18% GST 587 രൂപയാണ് അതിൻ്റെ ഫൈനൽ റേറ്റ് വരുന്നത്. നിങ്ങൾക്ക് റീചാർജ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 587 അല്ലെങ്കിൽ 588 രൂപയായിരിക്കും നിങ്ങൾ പേ ചെയ്യേണ്ടത്. ഈ 4 പ്ലാൻസാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺലൈൻ റീചാർജ് പോർട്ടലിൽ പുതിയതായിട്ട് കാണാൻ പറ്റുന്നത്. എക്സെപ്റ്റ് നമ്മൾ പറഞ്ഞ 1500 GB ഒരു പ്ലാൻ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞ 60 MBPS, അത് കുറച്ച് നാൾ മുന്നേ ഇറങ്ങിയതാണ്. ബാക്കി 3 പ്ലാൻസും റീസെൻ്റായിട്ട് ലോഞ്ച് ചെയ്ത പ്ലാൻസാണ്. എനിക്കൊന്ന് 2 ദിവസത്തിനകത്താണ് ലോഞ്ച് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ മുന്നേ ഞാൻ 12 റീചാർജ് ചെയ്തപ്പോൾ ഈ ഒരു പ്ലാനൊന്നും അവൈലബിൾ അല്ലായിരുന്നു. ഉണ്ടെങ്കിൽ ഞാൻ 60 MBPSൻ്റെ  1000 GB പ്ലാനെ റീചാർജ് ചെയ്യാമായിരുന്നു. അത് വളരെ അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും മറ്റുള്ള ഒരു
ഐ എസ് പി സി വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാൻസാണ് ഇപ്പോഴും കേരള വിഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള പ്ലാൻ എന്ന് തോന്നുന്നില്ല. കാരണം ഡാറ്റ ലിമിറ്റ് 300, 300, 500 അങ്ങനെയുള്ള ഡാറ്റ ലിമിറ്റ് വെച്ചിട്ട് നമുക്ക് അത് ഭയങ്കര ഒരു കുറവായിട്ടുള്ള ഡാറ്റ ലിമിറ്റ് ആയിട്ട് തോന്നുന്നു. ഇപ്പോൾ BSNL ഒക്കെ 448 രൂപയ്ക്ക് 4000 GB അങ്ങനെയുള്ള കുറേ പ്ലാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലുള്ള പ്ലാൻസ് ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ് ആയിരുന്നു, നമുക്ക് കോട്ട എക്സീഡ് ആവുന്നൊരു പേടിയും വേണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് പ്ലാനിനെ കുറിച്ച്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം. അപ്പോൾ നമുക്കിനി അടുത്ത് നമ്മുടെ പുതിയ കസ്റ്റമർ കെയർ നമ്പർ അത് നോക്കാം. പുതിയ കസ്റ്റമർ കെയർ നമ്പർ എന്ന് പറയുന്നത് ഓൺലി ഫോർ ട്രിവാൻഡ്രം നോക്ക്, വേറെ ആരും ഇതിൽ വിളിക്കരുത്, ട്രിവാൻഡ്രം നോക്കിലോട്ടാണ് ഈ അവിടെയുള്ള കസ്റ്റമേഴ്സിനെ. നിങ്ങൾക്ക് ട്രിവാൻഡ്രം നോക്കിൻ്റെ കസ്റ്റമർ ആണെന്ന് അറിയണമെങ്കിൽ നിങ്ങളൊന്നീ തിരുവനന്തപുരം അല്ലെങ്കിൽ കൊല്ലം ഡിസ്ട്രിക്റ്റിലുള്ളവരായിരിക്കും ട്രിവാൻഡ്രം നോക്കി വരുന്നത്. വേറെ ആരും അതിനെ വരില്ല, ആസ് ഓഫ് നൗ വേറെ ആരും വരില്ല. കാരണം മൈഗ്രേഷൻ നടക്കുന്നുള്ളൂ, മൈഗ്രേഷൻ നടന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ ഏത് നോക്കിൻ്റെ എൻട്രലാണെന്ന്. നിങ്ങൾ അല്ലെങ്കിൽ ഒന്നിൽ നിങ്ങൾക്ക് IP നോക്കി അറിയാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്പറേറ്ററിനായി ചെക്ക് ചെയ്താൽ നിങ്ങൾ ഏത് നോക്കിൻ എൻട്രൽ വരും എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ ഈ കസ്റ്റമർ കെയർ നമ്പർ എന്ന് പറയുന്നത് 0480275761. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 0480275761 TVM. അപ്പോൾ ഇതാണ് നമ്മുടെ TVM നോക്കിൻ്റെ കസ്റ്റമേഴ്സിന് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്ന നമ്പർ. അപ്പോൾ ഇതൊക്കെയാണ് ഇത് അപ്ഡേറ്റ്സ്. പ്ലാൻസിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് ഡീറ്റെയിൽ അറിയണമെങ്കിൽ നിങ്ങളുടെ ഓപ്പറേറ്ററിനോട് ചോദിക്കാം. അപ്പോൾ ഞാൻ വെറും ഒരു യൂട്യൂബറാണ്, ഞാൻ കേരളത്തിനോട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ എനിക്ക് എൻ്റെ അറിവിന് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങളുടെ ഓപ്പറേറ്ററിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടറിനെയോ അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങളുടെ റെസ്പെക്റ്റീവ് കസ്റ്റം കെയറിനെ ISP കസ്റ്റം കെയറിനെ വിളിച്ച് ചോദിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് അത് വീട്ടിൽ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, ഹാവ് എ ഗ്രേറ്റ് ഡേ ആയിട്ട്.